cooking in the kitchen now. That's what we do. വെൽക്കം ബാക്ക് ടു ഹാപ്പി ടൈം വിത്ത് ഫൈസു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കസ്റ്റർഡ് ബിസ്ക്കറ്റ് കേക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് കസ്റ്റർഡ് പൗഡറും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഡയറി മിൽക്കും ആണ്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് മേരി ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് എന്ത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അതിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബാക്കി രണ്ട് പാക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബിസ്ക്കറ്റ് കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു കളർ ചേഞ്ചിനും അതുപോലെ തന്നെ ടേസ്റ്റിനും വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഞാൻ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇത് ചെറിയ ജാറിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളിത് വലിയ ജാറിലേക്ക് മാറ്റണം. എന്താ വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ വലിയ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അത് കുറച്ച് കുറച്ച് ചേർത്ത് അടിച്ചെടുക്കാം. പിന്നെയും കുറച്ച് ചേർത്ത് പിന്നെയും അടിക്കാം. പിന്നെയും കുറച്ച് ചേർത്ത് പിന്നെയും അടിക്കാം. അങ്ങനെ നല്ല അടിച്ച് നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി കണ്ടോ. അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കണ്ടൻറ്റിലാണ് കേട്ടോ നമ്മളെ ബാറ്ററി റെഡി ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പണികളുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മളുടെ ബാറ്ററി നല്ല സ്മൂത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. അധികം പാല് ഒഴിക്കാനും പാടില്ല, അധികം എന്താ പറയുക, അധികം ലൂസാവാനും പാടില്ല, അധികം കട്ട് ആവാനും പാടില്ല. അപ്പോൾ ആ ഒരു പാക കണ്ടൻറ്റിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ അവരവരെ ഇഷ്ടത്തിനാണ് കേട്ടോ. ബിസ്ക്കറ്റിൽ ഫസ്റ്റ് തന്നെ ഷുഗർ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ മധുരം നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ചേർക്കാം. അപ്പോൾ നല്ല ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡറാണ് ചേർക്കേണ്ടത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയിൽ ആ കട്ടിയൊന്നും പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടി നമുക്ക് കുറച്ച് വെനില എസൻസും കൂടിയും ചേർത്തി കൊടുക്കാം കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. കുറച്ച് നമുക്ക് വെനില എസൻസ് കൂടി ചേർത്തി കൊടുത്തിട്ട് മിക്സ് ചെയ്ത്. പിന്നെ ഞാൻ അതിലേക്ക് പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡിയായി. പിന്നെ നമ്മൾ ഏതിലാണോ നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാനിലാണ് കേട്ടോ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓയിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സാധാ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്ത് മേലെ കൂടി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി കുറച്ചും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ബട്ടർ പേപ്പർ ഉള്ളവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബട്ടർ പേപ്പർ വെച്ചാൽ മതി. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തത് കേട്ടോ. നമ്മളുടെ ബാറ്റർ ഈ പാനിലേക്ക് നല്ല സ്ലോ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടാപ്പ് ചെയ്തതിൻ്റെ ഞാൻ 5 മിനിറ്റ് മുമ്പ് തന്നെ ഇതുപോലൊരു പാന് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ഡയറക്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പാടില്ല, അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്തത് കേട്ടോ. ഇനി നമുക്കിത് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മുകൾ ഭാഗമൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. നമുക്ക് പൂട്ടി വെക്കാം. അപ്പോൾ ഈ കേക്ക് അവിടെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ചോക്ലേറ്റാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല തളിച്ചതിന് ശേഷം മുകളിൽ കൂടി ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മൾ ഡയറി മിൽക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഒരു 30-40 മിനിറ്റ്സോളം ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ മാതിരി തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഇത്. നമുക്കിത് തിരിച്ച് മറിച്ചും ഇട്ടുകൊടുക്കാം.
കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഉണ്ട് നമ്മളെ കേക്ക്. നല്ല സോഫ്റ്റ് ഉണ്ട്, മുട്ടി മൈദി ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ പ്യൂരിയും മുകളിൽ കൂടി നമുക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഞാൻ മേലെ കൂടി കുറച്ച് ഫ്രൂട്ടീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് കിട്ടും ഫ്രൂട്ടീസ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായി തന്നെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആണ്. മുട്ടി മൈദ തന്നെ നിർബന്ധമൊന്നുമില്ല നമ്മളെ കേക്കിന്. ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സജഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പുതിയ വീഡിയോ ഇട്ട് വരുന്നവരിക്കും മസ്സലാമാണ്.